ഹലോ ഹായ് നമസ്കാരം. ഓൺലൈൻ ക്ലാസ് ഒക്കെ കേട്ട് എല്ലാരും ഇങ്ങനെ ബോറടിച്ചിരിക്കായിരിക്കും അല്ലേ. ക്ലാസ്സിൽ ഉണ്ടാവുമ്പോൾ നമ്മളോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് നമ്മളെ വെള്ളം കുടിപ്പിക്കുന്നത് ടീച്ചേഴ്സാണ്. എന്നാൽ നമുക്കിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് അവരോട് അങ്ങോട്ട് ചോദിച്ചു നോക്കിയാലോ. നിങ്ങളുടെ കൂടെയുള്ളത് ആർജെ വീണയാണ്. ഇന്ന് ഞാൻ തനിച്ചല്ല, എന്റെ കൂടെ ഒരാൾ കൂടിയുണ്ട്. കൂടെ ഞാനും ഉണ്ട്. ദിസ് ഈസ് ആർജെ ദിൽന. ഇന്ന് ഞങ്ങൾ മാത്രമല്ല കേട്ടോ, നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിട്ടുണ്ടല്ലേ. അപ്പൊ അതിനുള്ള ആൻസേഴ്സും ആയിട്ട് ടീച്ചേഴ്സൊക്കെ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാവരും അവരുടെ ആ ഒരു ആൻസേഴ്സ് ഒക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കട്ടൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം. അപ്പൊ എന്തായാലും അങ്ങോട്ട് തുടങ്ങിയല്ലേ. നമ്മൾ പലരും വീട്ടൊക്കെ എടുത്തത് ചിലപ്പോൾ നമ്മുടെ ഇഷ്ടപ്രകാരം മാത്രമായിരിക്കില്ല അല്ലേ. ഒരിക്കലും അല്ല അല്ലേ, കാരണം ഒരുപാട് പ്രഷർ ഉള്ളത് കൊണ്ട് ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുത്ത് വന്നിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പൊ ചില ആൾക്കാരുടെ തലയ്ക്ക് മുകളിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നക്ഷത്രങ്ങളെ നമുക്ക് കാണാൻ പറ്റും. പണി പാളി പോലെ എന്നുള്ള അവരവസ്ഥയിലാണ് ഇപ്പൊ ഉള്ളത്. എന്തായാലും ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടി അതിലുണ്ടായിരുന്നെങ്കിൽ സംഭവം കിട്ടില്ലനായന്. അപ്പൊ അതാ ഒരു സംശയം, ഈ ടീച്ചിങ് പ്രൊഫഷൻ നിങ്ങൾ ഇഷ്ടപ്പെട്ട് തന്നെയാണോ എടുത്തത്? അതെ, ഞാൻ ഇഷ്ടപ്പെട്ടെടുത്തൊരു പ്രൊഫഷൻ തന്നെയാണ് ടീച്ചിങ്. ടീച്ചിങ് അല്ലായിരുന്നു എങ്കിൽ പണ്ടൊക്കെ നമുക്ക് പല ഫീൽഡിനോടും ഇഷ്ടം തോന്നിയിട്ടുണ്ടാവുമല്ലോ. പക്ഷെ ഇപ്പം ഞാൻ നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിനെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നതും അതിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള മേഖല എന്ന് പറഞ്ഞാൽ ഈ എക്കോ ഫ്രണ്ട്ലി ബിൽഡിങ്സ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന ഫേമിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമാണ്. ആ, ഞാൻ ഒരിക്കലും ആഗ്രഹിച്ച ഫീൽഡല്ല ടീച്ചിങ് ഫീൽഡ്. ഞാൻ ടീച്ചിങ് ഫീൽഡിൽ പോകും എന്നുള്ള കാര്യം എന്നെ അടുത്തറിയാവുന്ന എന്റെ അച്ഛനും അമ്മയ്ക്കും പോലും വിശ്വാസം ഇല്ലായിരുന്നു. എനിക്ക് കൺഫഷനും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരുന്നു കൂടുതൽ താല്പര്യം, പ്രത്യേകിച്ച് ഗൾഫിൽ പോകാൻ. അങ്ങനെ ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു കൺഫഷൻ കമ്പനി വർക്ക് ചെയ്യുന്നു, ബിടെക് കഴിഞ്ഞ ഉടനെ തന്നെ. അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എംടെക് കിട്ടുന്നതും അതിന് പോകുന്നതും. എംടെക് കഴിഞ്ഞിട്ട് ഒരു മാസം കറക്റ്റ് വീട്ടിൽ വെറുതെ ഇരിക്കാം, ഒരു മാസം ഇരുന്നപ്പോൾ ബോറടിച്ചു. അപ്പൊ പിന്നെ നോക്കിയപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ടീച്ചിങ് ഫീൽഡിൽ കിടക്കുന്നു, എന്നാൽ പിന്നെ ഒന്ന് അയച്ചേക്കാം. അങ്ങനെ അയച്ചു. അന്ന് ആ സമയത്ത് ഒരുപാട് ഷോർട്ടേജ് ഉണ്ടായിരുന്നു എംടെക് കഴിഞ്ഞ സിവിൽ എഞ്ചിനീയേഴ്സിന്. അങ്ങനെ ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടി. 1 ഇയർ പ്രൈവറ്റ് കോളേജ് വർക്ക് ചെയ്യേണ്ടി വന്നു. 1 ഇയർ കഴിഞ്ഞപ്പോൾ തന്നെ കേപ്പിൽ കിട്ടി. അങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് കേപ്പ് ജോയിൻ ചെയ്ത് വർക്ക് ചെയ്തു വന്നു. എങ്കിൽ ഏകദേശം 10 ഇയേഴ്സ് ആയി ഞാൻ ടീച്ചിങ് ഫീൽഡിൽ വന്നിട്ട്. 7 വർഷം, അതായത് ആദ്യത്തെ ഒരു 7 വർഷം എനിക്കൊരു ജോബ്, ജോലി ചെയ്യുന്ന ഫീലിംഗ് തന്നെ ആയിരുന്നു. അപ്പൊ അതൊക്കെ മാറിയിട്ട് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയി. പഠിപ്പിക്കുന്ന ഒരാൾ, ഞാനൊരു സബ്ജക്ട് പഠിക്കുന്നു, എന്റെ നോളജ് കൂടുന്നു, ആ നോളജ് നിങ്ങൾക്ക് പകർന്നു, ആ ഒരു രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിയ സമയം തൊട്ട് ടീച്ചിങ് ഒരു പാഷൻ ആവാൻ തുടങ്ങി. ഞാൻ റിട്ടയർ ആയ പോലും ഈ ഫീൽഡിൽ നിന്ന് വിട്ടുപോകാൻ പറ്റാത്ത രീതിയിൽ കംഫർട്ടബിൾ ആയിട്ടുണ്ട്. ടീച്ചർ ആകണം എന്നുള്ളൊരു ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. 2003 എൻ്റെ വീട്ടിനടുത്തുള്ള ചെറുപത്തൂരിലെ ടെക്നിക്കൽ ഹൈസ്കൂളിൽ വേക്കൻസി ശ്രദ്ധയിൽപ്പെടുന്നതും അതിശയമായി അവിടെ പോവുകയും ടീച്ചറായിട്ട് ഇൻസ്ട്രക്ടറായിട്ട് ജോബ് ആരംഭിക്കുകയും ചെയ്തു. കുറച്ച് മാസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഒരു 6-7 വർഷം പൊക്കെ ഇൻഡസ്ട്രിയിലായിരുന്നു, 2 വർഷം അബ്രോഡിലായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷമാണ് നമ്മുടെ കോളേജിലെ ഇൻസ്ട്രക്ടർമാരുടെ പോസ്റ്റിലേക്ക് അപ്ലിക്കേഷൻ കണ്ടതും പരീക്ഷ അയക്കുന്നതും പരീക്ഷ എഴുതിയതും അവിടെ ജോയിൻ ചെയ്യുന്നത്. ടീച്ചിങ് ഫീൽഡിലേക്ക് വന്നതിന്റെ 3 വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ് ഇപ്പം നമ്മൾ കേട്ടത്. എന്തായാലും അങ്ങനെ വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നിങ്ങളെയൊക്കെ കിട്ടി. ഇനി ടീച്ചിങ് ലൈഫിലേക്ക് വന്നു, ടീച്ചറായ ശേഷം ലൈഫിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ്സ് ആണ് ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്? പറയത്തൊക്കെ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ്സ് ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ പറയാനാണെങ്കിൽ ഞാനൊരു സ്റ്റുഡന്റിൽ നിന്ന് ടീച്ചറിലേക്ക് എത്തിയ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ചെറിയൊരു ഗ്യാപ്പാണ്. അപ്പോൾ ആദ്യമൊക്കെ ഞാനൊരു ടീച്ചറാണ് എന്ന് എനിക്ക് സ്വയം അംഗീകരിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. അതൊക്കെ മെല്ലെ മാറി വന്നു. പിന്നെ ഓരോ വർഷവും നമ്മൾ പുതിയ പുതിയ സ്റ്റുഡൻസിനെ കാണുന്നു, അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു, പിന്നെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ്, അങ്ങനെ ഒരുപാട് പേരെ പരിചയപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടല്ലോ, അതുണ്ടായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു റുട്ടീൻ വർക്ക് എന്നുള്ള ഒരു ബോറടി എനിക്ക് തോന്നുന്നു ടീച്ചിങ്ങിനകത്ത് കുറവാണ്. കാരണം ഒരു മറ്റൊരു ഏതെങ്കിലും ജോലി ബാങ്കിലോ എവിടെ ജോലി ചെയ്ത് കഴിഞ്ഞാലും സ്ഥിരം ഒരേ ജോലികൾ തന്നെയാണ്. ഓരോ വർഷവും കഴിയും തോറും നമുക്ക് കുട്ടികളിങ്ങനെ മാറുകയാണ്, അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു. അത് തന്നെ ശരിക്കും നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കോളേജിലേക്ക് വരുന്നത് ഒരു സ്റ്റുഡൻ്റ് ആയിട്ടാണ്. 2008 to 2012 ബാച്ചാണ് ഞാൻ. അപ്പോൾ അന്നും ഇന്നുമുള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് എന്നെ പഠിപ്പിച്ച സ്റ്റാഫിൻ്റെ തൊട്ടടുത്ത് ഇന്ന് സ്റ്റാഫ് റൂമിൽ ഇരിക്കാൻ പറ്റുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നു. അത് തന്നെയാണ് എനിക്കൊരു മാറ്റം. പണ്ട് ഞാൻ വളരെ പേടിയോടുകൂടി അടുത്ത് സംസാരിക്കാത്ത പല സ്റ്റാഫും പല ടീച്ചർമാരും ഇന്ന് എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സാണ് എന്നുള്ളതാണ്.
സുധിൻ സാറ് പറഞ്ഞപ്പോഴാണ് കേട്ടോ ശരിക്കും ഞാനൊരു കാര്യം ഓർത്തത്, ഈ പഠിപ്പിച്ച ടീച്ചേഴ്സിന്റെ കൂടെ തന്നെ ഒരു ടീച്ചറായിരിക്കാൻ പറ്റാന്നുള്ളത്. അയ്യോ, നമുക്കൊന്നും ശരിക്കും ചിന്തിക്കാൻ കൂടി പറ്റാത്തൊരു മൊമെന്റ് ആണത്. നമ്മുടെ തല്ലുപൊള്ളിത്തരങ്ങളും വേണ്ടാധീനങ്ങളും ഒക്കെ മനസ്സിലാക്കി നമ്മുടെ കൂടെ കൂട്ടി നമ്മുടെ ഭാവിയിലേക്ക് സുരക്ഷിതമായി എത്തിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ടീച്ചേഴ്സ്. ഇതുപോലെ തന്നെ പഠിച്ച കോളേജിൽ പഠിപ്പിച്ച ടീച്ചേഴ്സിന്റെ കൂടെ തങ്ങളുടെ പ്രൊഫഷനും കൂടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഭാഗ്യം കിട്ടിയ ഒരാളുണ്ട്, ദേവൻ സാർ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് ശരിക്കും എങ്ങനെയാണ് സാറിന് പറയാൻ പറ്റുക? ആക്ച്വലി പഠിച്ച കോളേജിൽ ടീച്ചിങ്ങിന് വരരുത് എന്നായിരുന്നു ശരിക്കും വിചാരിച്ചത്. അത് അങ്ങനെ വരുമ്പോഴുള്ള ഒരു ഓക്വേർഡ് സിറ്റുവേഷൻ ഓർത്തിട്ട് തന്നെയാണ്. പിന്നെ ഞാൻ തിരിച്ച് കോളേജിലോട്ട് പഠിപ്പിക്കാൻ വരുമ്പോൾ എന്നെ പഠിപ്പിച്ച ഷൈനിംഗ്സ് മാത്രമേ കോളേജിലുണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാവരും ട്രാൻസ്ഫറായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ എം ടെക്കിന് ബി ടെക് കഴിഞ്ഞ ഉടനെ ജോയിൻ ചെയ്തു ഗേറ്റ് കിട്ടിയതുകൊണ്ട്. അപ്പോൾ എം ടെക്കിന് അവിടെ മിസ്സിൻ്റെ സീനിയറായിരുന്നു, അപ്പോൾ ഞങ്ങളുടെ റിലേഷനും ആ ഒരു അടുപ്പൊക്കെ കുറച്ചുകൂടി ഈസിയായി. അപ്പോൾ തിരിച്ച് കോളേജിലോട്ട് വരുമ്പം മിസ് അവിടെ എച്ചോടിയായിരിക്കുമ്പോൾ നോർമലി ഉണ്ടാകുന്നതിനേക്കാളും കുറച്ചുകൂടി ഒരു ആ ഒരു ഓക്വേർഡ്നെസ് മാറിക്കിട്ടി. അതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് തന്നെയാണല്ലേ. ഫസ്റ്റ് ഡേ ഇൻ കോളേജ് ആസ് എ സ്റ്റുഡൻറ്റ് ആൻഡ് ആസ് എ ടീച്ചർ, എന്തായിരുന്നു ആ ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ്? ഒരുപാട് മെമ്മറികൾ സമ്മാനിച്ചിട്ടുള്ള ഒരു ക്യാമ്പസാണ് നമ്മുടേത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴാണ് നിങ്ങൾക്ക് ഈ റാഗിംഗ് ഒന്നും ഇല്ലാത്തത്. ഞാനൊക്കെ ഫസ്റ്റ് ഇയറിലൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഫുൾ റാഗിംഗ് ആയിരുന്നു കോളേജിൽ. അങ്ങനെ പ്രശ്നമുള്ള രീതിയിലായിരുന്നില്ല, എന്നാലും കോളേജ് ബസ്സിലൊക്കെ നല്ല റാഗിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. രാവിലെ തന്നെ ചോദിക്കും ക്ലാസ്സിൽ എത്ര ആൾക്കാരുണ്ട് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ പറയും ഇത്ര പേരുണ്ട്, അപ്പോൾ അതിൽ എത്ര ബോയ്സ് എത്ര ഗേൾസ് എന്ന് പറയണം. എന്നിട്ട് അവരൊരു എ ഫോർ സൈസ് പേപ്പർ തന്നിട്ട് പിറ്റേ ദിവസം വരുമ്പോഴത്തേക്ക് ഈ ആൾക്കാരുടെയൊക്കെ പേര് ഗേൾസും ബോയ്സും സെപ്പറേറ്റ് ചെയ്യണം, എന്നിട്ട് അവരുടെയൊക്കെ നമ്പർ എഴുതിയിട്ട് ഇവർക്ക് കൊണ്ട് കൊടുക്കണം. ഇത് ആദ്യത്തെ ദിവസം നമുക്ക് എല്ലാവരും പരിചയമൊന്നും ഉണ്ടാവില്ലല്ലോ, അപ്പോൾ ചിലപ്പോൾ ചില കുട്ടികളൊന്നും ആബ്സെൻ്റ് ഒക്കെ ആയിരിക്കും, അപ്പോൾ നമുക്ക് നമ്പറൊന്നും കിട്ടില്ല. അപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ വേറെ ഏതെങ്കിലും ബാച്ചിൽ പോയിട്ട് ഒരു കുട്ടിയുടെ പേരും നമ്പറൊക്കെ എഴുതി കൊണ്ട് കൊടുക്കണം. അങ്ങനെയുള്ള ഒരു കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കോളേജിൽ ആദ്യത്തെ ഫസ്റ്റ് ഇയറിലൊക്കെ. അപ്പോൾ ആണ് അതിനുശേഷമാണ് ഈ ആൻറ്റി റാഗിംഗ് സെല്ലൊക്കെ കോളേജിൽ വന്നത്. ആൻറ്റി റാഗിംഗ് സെല്ലൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ ഇഷ്യൂ ഒക്കെ ആവുന്നത് കൊണ്ട് ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. പക്ഷെ മുമ്പൊക്കെ അങ്ങനെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരുപാട് അസൈൻമെൻറ്റുകൾ എഴുതി കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ തന്നെ എസ്സേയിലത്തെ അസൈൻമെൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതേപോലെ നോക്കി എഴുതിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഓർമ്മിക്കുമ്പോൾ ഒരു രസമായിട്ട് തോന്നുന്നു. ടീച്ചിങ് പ്രൊഫഷൻ ഇഷ്ടമൊക്കെ ആയിരുന്നെങ്കിലും കോളേജിൽ നിന്ന് ജോബിന് കോള് വന്നപ്പം ഭയങ്കര പേടിയായിരുന്നു, ഭയങ്കര ടെൻഷനായിരുന്നു. എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യണോ അത് വേണ്ടയോ എന്നുള്ള ഭയങ്കര ടെൻഷനിലായിരുന്നു. കാരണം കുട്ടികൾ എങ്ങനെയാണ് നമ്മളോട് പെരുമാറുക, അല്ലെ ഞാൻ ക്ലാസ് എടുക്കുന്ന അവർക്ക് മനസ്സിലാവോ, അങ്ങനെയുള്ള ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ജോയിൻ ചെയ്ത് ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞപ്പം തന്നെ ഓക്കെ ആയി. കാരണം നമ്മുടെ കുട്ടികളൊക്കെ നല്ല കുട്ടികളാണ്, അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ പോകുന്നു. ഒരു കൺവെൻഷണൽ പാറ്റേൺ എന്നുള്ളൊരു മോചനമായിട്ടാണ് ശരിക്കും ഓർമ്മയിൽ നിൽക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, പ്ലസ് ടു വരെ നോക്കുവാണെങ്കിൽ നമ്മളെല്ലാവരുടെ കേസും പ്ലസ് ടു വരെ നമുക്കൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ഉണ്ട്. രാവിലെ അവിടെ പോകുന്നു, നിർബന്ധമായി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു, ആ വൈകുന്നേരം അതേപോലെ തിരിച്ചു വരുന്നു. എനിവേ എന്റർടൈൻമെന്റും കാര്യങ്ങളും ഉണ്ടെങ്കിലും നമ്മളെ ഫ്രീഡം ഒരുപാട് അവിടെ റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ആ സമയത്ത് അത് റിക്വയർഡ് ആണ്, അത് വേറെ കാര്യം. ബട്ട് സ്റ്റിൽ നമ്മൾ ഫ്രീഡം എന്നുള്ളൊരു വാക്ക് എല്ലാ തലത്തിലും ആസ്വദിക്കുന്നത് കോളേജിലേക്ക് വരുമ്പോൾ. ഇപ്പോൾ ക്ലാസ് തന്നെ നോക്കിക്കഴിഞ്ഞാലും ഓരോ ക്ലാസ്സും നമുക്ക് സെപ്പറേറ്റ് അറ്റൻഡൻസ് ഉണ്ട്. ആരും പറയുന്നില്ല നമ്മളോട് നിർബന്ധമായിട്ട് അവിടെ ഇരിക്കണം, അത് നമ്മളെ ചോയ്സ് ആണ്. വെതർ റിക്വയർ വി ക്യാൻ സീ ഇൻ. അതുപോലെ തന്നെ അറ്റൻഡൻസ് പ്രശ്നമാണ്, അടുത്തത് നോക്കണം, അത് വേറെ കാര്യം. ബട്ട് സ്റ്റിൽ നമുക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് നമ്മൾ ഇഷ്ടമുള്ള പോലെ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ഫ്രീഡം എന്നുള്ളൊരു വാക്ക് തന്നെ പറയാം കോളേജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് 2009 ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് പെരിയ, അവിടെ സെക്കൻഡ് ഇയർ ഇലക്ട്രിക്കൽ ക്ലാസ്സിനാണ് ഞാൻ ആദ്യമായിട്ട് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ക്ലാസ്സിൽ പോകുന്ന സമയത്ത് എനിക്ക് നല്ല ടെൻഷൻ തന്നെയായിരുന്നു. കാരണം ബെഞ്ചിലിരുന്ന് ടീച്ചേഴ്സ് പറയുന്നത് കേട്ടതല്ലാണ്ട് അത്രയും സ്റ്റുഡൻസിനെ ഫേസ് ചെയ്ത് ഒരു പൊസിഷനിൽ നിൽക്കേണ്ടി വരുന്ന ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പോയി ആദ്യമായിട്ട് എല്ലാ ടീച്ചേഴ്സും ചെയ്യുന്നത് കണ്ട് ഉള്ള രീതി വെച്ച് സ്റ്റുഡൻസിൻ്റെ പേരും അവരെ വീടും അവരെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. കാരണം സ്വന്തം നാട്ടിലുള്ള ഒരു കോളേജ് ആയതുകൊണ്ട് അതിനുശേഷം സ്വന്തം പേര് അങ്ങോട്ട് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ സബ്ജക്റ്റുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, അതിനുശേഷം വീണ്ടും വാച്ചിൽ നോക്കും. പിന്നെ അതും കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങളും കൂടെ കുറച്ച് സ്വന്തം നാട്ടിലുള്ള കുറച്ച് സ്റ്റുഡൻസിനോടൊക്കെ അടുത്ത് പോയി വർത്താനം പറഞ്ഞു. പിന്നെയും വാച്ച് നോക്കും, പോകണ്ടേ, സമയം പോകണ്ടേ, 50 മിനിറ്റാണ് നമുക്ക് തന്നിട്ടുള്ള സമയം. എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് ഒപ്പിച്ച് 50 മിനിറ്റ് സമയം തീർത്തായത്. അതിപ്പോൾ ഇപ്പോഴായാലും 50-60 പിള്ളേരുള്ള ഒരു ക്ലാസ്സിലേക്ക് കയറി പോകുന്ന സമയത്ത് ഞാനിപ്പോഴും എനിക്ക് ആദ്യം ക്ലാസ്സിൽ പോയ ആ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ അതെനിക്ക് ആ മനസ്സിലേക്ക് വരും എന്തായാലും.
കാരണം ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് ഏതൊരു ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രാധാന്യമുള്ള കാരണം. കാരണം ക്ലാസ്സിലെ സ്റ്റുഡൻസ് ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ വിലയിരുത്തി, ഇയാൾ നമുക്ക് പറ്റിയ ആളാണോ, ഇയാളുടെ എന്തൊക്കെ കാര്യം നമുക്ക് സംസാരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇയാൾ നമുക്ക് പണി തരുമോ. പിന്നെ അതിലൊരു ഫണ്ണായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പെരിയ പോളിടെക്നിക്കിൽ ആദ്യമായിട്ട് ക്ലാസ് എടുത്ത ക്ലാസ്സിലെ ഒരു 4-3 സ്റ്റുഡൻസ് അവർ രണ്ടാമത് ലാറ്ററൽ എൻട്രി വഴി നമ്മുടെ ചീമിൻ എഞ്ചിനീയറിംഗ് കോളേജിൽ വന്നു. ആ സമയത്ത് ഞാൻ എൻ്റെ ബാക്കി എക്സാം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ കേപ്പിൽ ജോയിൻ ചെയ്ത് ഞാനിവിടെ ക്ലാസ് എടുക്കാൻ വരുന്ന സമയത്ത് തന്നെ അവരിവിടെ ലാറ്ററൽ എൻട്രി ആയിട്ട് അവർ വന്നു. അപ്പോൾ എനിക്ക് ശരിക്കും പെർമനൻ്റ് ആയിട്ട് ജോലി കിട്ടി ഇവിടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് എൻ്റെ ഫസ്റ്റ് ക്ലാസ്സിലുണ്ടായ സ്റ്റുഡൻസ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു ഓർക്കുന്ന ഒരു കാര്യമാണ്. ആ സ്റ്റുഡൻസ് ഇപ്പോഴും എൻ്റെ ഫേവറേറ്റ് സ്റ്റുഡൻസ് ആണ്. ഇപ്പോഴും ഒരു ഫ്രണ്ട്സ് പോലെ തന്നെയാണ്, അവർ വിളിക്കും, സംസാരിക്കാറുണ്ട്, ഡെയിലി കോണ്ടാക്ട്, ഇപ്പോഴും ഡെയിലി കോണ്ടാക്ട് ഉണ്ട് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായൊരു കാര്യമാണ്. കുളിരേകുന്ന കുറേ കോളേജ് മെമ്മറീസ് നമ്മളിപ്പോൾ കേട്ടു അല്ലേ. ഇതുപോലെ തന്നെ എല്ലാവർക്കും അവരുടെ സ്കൂൾ ഡേ ലൈഫും സ്പെഷ്യലായിട്ടുണ്ടാവും. നമ്മൾ കളിച്ചു വളർന്ന വരാന്തകളും ക്ലാസ് മുറികളും എക്സാംസും കൂട്ടുകാരും അങ്ങനെ പല പല മെമ്മറീസ് എല്ലാവരുടെയും മനസ്സിലുറങ്ങി കിടക്കുന്നുണ്ടാവും. അപ്പം നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ഇതുപോലൊരു സ്കൂൾ മെമ്മറിയും കൂടെ കേൾക്കാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പം റീജാമിസിൻ്റെ ഒരു സ്കൂൾ ഡേ മെമ്മറി അത് നമ്മളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുമോ? നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത് ഹെഡ് മാസ്റ്റർ അവിടെ ഓഫീസിൽ പോയിട്ടാണല്ലോ. അപ്പോൾ അവിടെ കണ്ട സാറിനെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ആ പേടിയൊക്കെ കണ്ടിട്ട് എനിക്ക് സ്കൂളിൽ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഒരു വിറയലൊക്കെ ഉണ്ടായി. അങ്ങനെ ക്ലാസ്സിൻ്റെ അവിടെ ചെന്ന് ക്ലാസ്സിൻ്റെ വാതിക്കെ ചെന്ന് ഞാൻ ആകെ പേടിച്ച് നിൽക്കുമ്പോൾ ക്ലാസ്സിലെ എലമ ടീച്ചറുണ്ട്, ടീച്ചറുടെ കയ്യിലൊരു വടിയുണ്ട്. വടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നീളമുള്ള ചുമപ്പും കറുപ്പും കൂടി നമ്മുടെ നടരാജൻ്റെ പെൻസിലൊക്കെ ഇല്ലേ അതുപോലെ ഒരു ചുമപ്പും കറുപ്പും കളറ് കൂടിയ കുറച്ച് നീളമുള്ള ഒരു പെൻസിൽ പോലെ ഒരു സാധനം കയ്യിലുണ്ട്. അതൊക്കെ വെച്ച് മിസ് ടീച്ചർ ക്ലാസ്സിലെന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്ത് പറ്റി പേടിച്ച് പോയോ എന്നൊക്കെ ചോദിച്ച് കൂട്ടിക്കൊണ്ട് പോയി. ആ ക്ലാസ്സിലെത്തിപ്പോൾ എന്നോട് പറഞ്ഞു, നീ ക്ലാസ്സിലെ ഏറ്റവും ചെറുതാണെന്ന് പറഞ്ഞ് എന്നെ മുന്നിലിരുത്തി പേടിക്കൊന്നും വേണ്ട, കൂട്ടുകാരാണെന്നൊക്കെ പറഞ്ഞ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതാണ് ഇപ്പോഴും ഉള്ളത്. ആഹാ, അത് കൊള്ളാട്ടോ. ഏതായാലും മിസ് ഇപ്പോൾ ടീച്ചേഴ്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ചില ടീച്ചേഴ്സ് കാരണം നമ്മൾ ചില സബ്ജക്ട്സൊക്കെ നമ്മുടെ ഫേവറേറ്റ് ആക്കാറുണ്ട്. എന്നാൽ അതേ സമയം പല സബ്ജക്ട്സും നമ്മുടെ ഹെയ്റ്റ് ലിസ്റ്റിൽ വരാനും പല ടീച്ചേഴ്സും കാരണമാവാറുണ്ട്. ഏതായാലും നിങ്ങളെ ഇൻസ്പയർ ചെയ്ത ടീച്ചേഴ്സ് അതാരൊക്കെയാണ്? നമ്മുടെ ഫസ്റ്റ് ഫൈനിയർ പ്രിൻസിപ്പൽ ഡോക്ടർ രാധാകൃഷ്ണൻ സാർ ഞാനിവിടെ വരുന്നതിന് മുന്നേ തന്നെ എന്നെ വെൽക്കം ചെയ്ത സാറാണ്. സാറെ, ഞാൻ പഠിച്ച കോളേജിൽ തന്നെ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തതാണ് സാർ. ആക്ച്വലി ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു നമുക്ക് കോളേജിൽ ടീച്ചർ എന്നുള്ള രീതിയിൽ. ശരിക്കും പറഞ്ഞാൽ ടീച്ചർ ആയിട്ട് ഒരു പ്രൊഫഷൻ സ്വീകരിക്കാൻ തന്നെ ഞാനൊരു ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരാൾ എന്ന് പറയുന്നതാണ് രാധാകൃഷ്ണൻ സാറ്. സാറിൻ്റെ കൂടെ വർക്ക് ചെയ്ത മെമ്മറി സാർ, ഓരോ കാര്യങ്ങളിലും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും നമുക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ തന്ന് നമ്മളെ മുന്നോട്ട് നയിച്ചിട്ടുണ്ട്. ടീച്ചിങ്ങിൽ റോൾ മോഡലിംഗ് എന്ന് പറഞ്ഞാൽ, ഞാനൊക്കെ മുമ്പ് എസ് എസ് എൽ സി കഴിഞ്ഞതിന് ശേഷം ഡിഗ്രി ജോയിൻ ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ അത് നമുക്ക് സ്കൂൾ ഇത് കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പോയപ്പോൾ അത് പഠിക്കാൻ വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തില്ല. അപ്പോൾ ഈ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് പിന്നെ നമ്മൾ പോകുന്നത്, അതായത് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂരിലേക്ക്. അപ്പോൾ അവിടെ ഈ ഇലക്ട്രിക്കലിൻ്റെ ഇത് കിട്ടി. അപ്പോൾ അതിൽ നമ്മളെ പഠിക്കുന്ന സമയത്ത് ഈ ഇലക്ട്രിക്കലിൻ്റെ ബേസിക്സ് എന്താണ്, അത് ക്ലാസ് റൂം എന്നല്ലാണ്ട് ചുറ്റുവട്ടത്തില്ല ഇൻഡസ്ട്രിയിലേക്കും മറ്റൊക്കെ നമ്മളെ കൊണ്ടുപോയി എന്താണ് ഈ സബ്ജക്റ്റ് എന്നുള്ളത് തിയററ്റിക്കലല്ലാണ്ട് പ്രാക്ടിക്കലും കൂടി പഠിപ്പിച്ച നമ്മളെ ജീവിതത്തെ മാറ്റിമറിച്ചൊരു വ്യക്തി എന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ. ഈ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് പഠിക്കും എൻ്റെ ഹയറിൽ, പിന്നെ ഡിപ്ലോമ പഠിക്കും, പിന്നെ ഇൻഡസ്ട്രിയിലേക്ക് ജോലിക്ക് പോകാനും, ഈ കോളേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നുമില്ലാണ്ട് തന്നെ കുട്ടികളെ യാതൊരു അധികം എക്സ്പീരിയൻസും ഇല്ലാണ്ട് തന്നെ പെട്ടെന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുന്ന രീതിയിലേക്കും ലാബിലേക്കും നന്നായി രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് കണ്ണൂർ ഐ ടി ഐയിൽ പഠിപ്പിച്ച ചന്ദ്രമാഷയുടെ ഒരു ഇതാണ്. പക്ഷെ നമ്മൾ അന്ന് അങ്ങനെ കൊണ്ടുപോയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഞങ്ങളൊക്കെ ഇന്ന് ഇതേപോലെ കുട്ടികളോട് ലാബിൽ എങ്ങനെ ചെയ്യണം, സേഫ്റ്റിയോടെ വർക്ക് ചെയ്യണം എന്നൊക്കെ പറയുന്നത്. ഒരു റോൾ മോഡലായിട്ട് ഞാൻ ഇപ്പോൾ കാണുന്നത് ഈ ചന്ദ്രമാഷയാണ്. സാർ മരിച്ചുപോയി, പഴയങ്ങാടിയായിരുന്നു വീട്.
കാസർഗോഡ് എൽ ബി എസ് കോളേജിലായിരുന്നു ബി ടെക് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ ആ സമയത്ത് പഠിപ്പിച്ചിരുന്ന എല്ലാ അധ്യാപകരും തന്നെ ഒന്നിലൊന്ന് മെച്ചം പറയാൻ പറ്റുന്ന അധ്യാപകരായിരുന്നു. കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ബഹുമാനം തോന്നിയിട്ടുള്ളത് അബൂബക്കർ സാറോടാണ്. അപ്പോൾ അബൂബക്കർ സാറോട് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഡൗട്ടുമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ സാർ ഇപ്പോൾ എന്ത് തിരക്കിലാണെങ്കിലും സാറിന് പ്രൈമറി ആയിട്ടുള്ള കാര്യം ടീച്ചിങ് ആണ്. അപ്പോൾ സാറ് എങ്ങനെയെങ്കിലും ടൈം കണ്ടെത്തിയിട്ട് അല്ലെങ്കിൽ അഡീഷണൽ ടൈം എടുത്തിട്ടോ അല്ലെങ്കിൽ മാക്സിമം എത്ര എഫേർട്ട് എടുത്തിട്ടോ സാർ അത് ക്ലിയർ ആക്കി തരാൻ വേണ്ടി ശ്രമിക്കും. ആ ഒരു ക്വാളിറ്റിയിൽ ഒരുപാട് ഇമ്പ്രസ് ആയിട്ടുണ്ട്. ഞാൻ ഈ പഠിപ്പിക്കാൻ അതായത് ടീച്ചിങ് ഫീൽഡിൽ ഫസ്റ്റ് ജോലിമിന് കയറുന്നത് ഞാൻ പഠിച്ച കോളേജിന് തന്ന മാനേജ്മെന്റിന്റെ ഒരു കോളേജിലാണ്. അവിടെ 3 മന്ത് വർക്ക് ചെയ്തപ്പം അവർ അത് വിമൻസ് കോളേജായിരുന്നു. അവിടെ 3 മന്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് അവരുടെ തന്നെ മെയിൻ കോളേജിൽ എം ടെക് സ്റ്റാർട്ട് ചെയ്തു. എം ടെക് സ്റ്റാർട്ട് ചെയ്തപ്പം സ്ട്രക്ചറിൽ എം ടെക് ഉള്ള ആൾക്കാരില്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ട്രാൻസ്ഫർ വന്നു. അപ്പം അവിടെ ലാബ് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു എൻ്റെ ജോലി. അപ്പം ആ പഠിച്ച കോളേജ് ആ സെയിം എച്ച് ഒഡിയുടെ കീഴിൽ തന്നെ എനിക്ക് വർക്ക് ചെയ്യേണ്ടി വന്നത്. എച്ച് ഒഡി എന്ന് വെച്ചാൽ കൊല്ലം ടി കെ എം കോളേജിൽ നിന്ന് റിട്ടയറായിട്ടാണ് ഞാൻ പഠിക്കുന്ന സമയത്ത് ആ എച്ച് ഒഡി അവിടെ ഞങ്ങളെ കോളേജിൽ ജോയിൻ ചെയ്തത്. ആ എച്ച് ഒഡിയുടെ കീഴിൽ തന്നെയാണ് ഞാൻ വർക്ക് ചെയ്യേണ്ടി വരുന്നത്. അന്ന് തന്നെ ഞാൻ ക്ലാസ്സിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അധികം ശ്രദ്ധിക്കാതെയൊക്കെ ഇരിക്കുക, പിന്നെ ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടാക്കുക, ടീച്ചേഴ്സ് ഇറക്കി വിടുക, അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം എച്ച് ഒഡിക്ക് ഞാൻ ഇവിടെ വന്നാൽ എങ്ങനെയാണ് പെരുമാറുന്നത്, പഴയ സ്വഭാവം തന്നെയാണോ എന്നുള്ള രീതിയിലൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് പുള്ളിക്കാരിയുടെ മോളെ കൂടെ, മോള് അമേരിക്കയിലാണ്, അമേരിക്കയിലായിരുന്നു. പുള്ളി ഞാൻ ജോയിൻ ചെയ്തിട്ട് ആദ്യത്തെ 2 മാസം എനിക്ക് ലാബ് സെറ്റ് ചെയ്യുന്ന ജോബായിരുന്നു. ലാബൊക്കെ സെറ്റ് ചെയ്യുക, ക്ലാസ്സൊക്കെ തുടങ്ങുന്ന കഴിയുമ്പോൾ എം ടെക്കിൻ്റെ ലാബ്. പുള്ളിക്കാരി അവിടെ നിന്ന് വിളിച്ച് എച്ച് ഒഡിയും ചാർജിനെടുത്ത് ചോദിക്കും ഞാൻ എങ്ങനെയുണ്ട്. എച്ച് ഒഡിയും ചാർജ് എല്ലാം എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സാണ്. ഞാൻ എങ്ങനെയുണ്ട്, പഴയ സ്വഭാവമാണോ, അങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി വന്നു, ക്ലാസ്സൊക്കെ തുടങ്ങിയ സമയത്ത് തിരിച്ചു വന്നു, ആദ്യം എന്നെ കാണുന്നു. കണ്ടു കഴിഞ്ഞ് ഒക്കെ സംസാരിച്ചു കഴിഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി എൻ്റെ ഒരു ബുക്ക് കൊണ്ടുവന്ന് ഞാൻ ഇരിക്കുന്ന മേശപ്പുറത്തേക്ക് ഇറങ്ങിയിടുക. നാണ്ടാ തൻ്റെ ബുക്ക്, പഴയ ബുക്കെന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ ഞാൻ ക്ലാസ്സിൽ, നിങ്ങളൊക്കെ ചെയ്യുമല്ലോ ക്ലാസ്സിലിരുന്ന് എന്താ ഈ ബിങ്കോ കളിക്കുന്ന പരിപാടി, അങ്ങനെ എന്തോ കളിച്ച സമയത്ത് ബുക്ക് അന്ന് എച്ച് ഒഡിയുടെ കയ്യിൽ ആ ടീച്ചർ എടുത്തുകൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, എൻ്റെ നോട്ട്ബുക്ക്. ആ നോട്ട്ബുക്ക് എച്ച് ഒഡി ഇത്ര വർഷം, അതായത് ഏകദേശം ഞാൻ 2008 പാസ് ഔട്ട് ആയിട്ട് 2011 വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ എച്ച് ഒഡി എൻ്റെ കൊണ്ട് തരിക, അതാണ്ട് തൻ്റെ ബുക്ക് എന്ന് പറഞ്ഞു. അത് എനിക്കൊന്ന് സെക്കൻഡ് ഇയറിൽ അങ്ങാണ്ട് ബിടെക് സെക്കൻഡ് ഇയറിൽ എൻ്റെ നിന്ന് വാങ്ങിയ ബുക്കാണ്. ടീച്ചർ വാങ്ങി എച്ച് ഒഡിയുടെ കൈ കൊണ്ട് കൊടുത്ത ബുക്കാണ് എച്ച് ഒഡി ഈ 3 വർഷം കഴിഞ്ഞ് എനിക്ക് തിരിച്ചു തരുന്നത്. അത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാതെ. ഇന്ന് അത് തൻ്റെ ബുക്ക് എന്ന് പറഞ്ഞെടുത്ത് അതായത് കുറച്ച് പ്രായ മേഡമാണ്. ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് ടി കെ എമ്മിൽ നിന്ന് റിട്ടയർ ആയ മേഡമാണ്. അപ്പൊ അത്രയും പ്രായമുണ്ട്. അതാണ് തൻ്റെ ബുക്ക് എന്ന് പറഞ്ഞ് മേശപ്പുറത്തെടുത്ത് എറിഞ്ഞിട്ട് പുള്ളിക്കാരി നടന്നു പോവാ. വെരി ബിഗ് താങ്ക്സ് ടു ഓൾ ദോസ് ടീച്ചേഴ്സ്. എന്തായാലും ചിലപ്പോ നിങ്ങളുടെ പലരുടെയും പേരുകളായിരിക്കും നമ്മള് ഭാവിയിൽ പറയാൻ പോകുന്നത്. എനിവേ, സ്റ്റുഡൻറ്റിൽ നിന്ന് ടീച്ചറിലേക്കുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷനിടയിൽ വ്യൂ പോയിന്റ്സിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ്സ് ആണ് ഉണ്ടായിട്ടുള്ളത്? 20 വയസ്സിൽ സ്റ്റുഡൻ്റ് ആയിരുന്ന ഒരാൾ 25 വയസ്സിൽ അധ്യാപകനായി മാറുമ്പോൾ അത്രയും കാലത്തെ അനുഭവം, അതുപോലെ തന്നെ പ്രായം കൊണ്ടുണ്ടാവുന്ന ഒരു പക്വത നമ്മുടെ വ്യൂ പോയിന്റിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തും. സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ നമ്മൾ തെറ്റാണ് എന്ന് കരുതിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അസൈൻമെന്റ് കറക്റ്റ് സമയത്ത് വെക്കണം, എക്സാമിന് നന്നായിട്ട് സ്കോർ ചെയ്യണം, ക്ലാസ് എടുക്കുമ്പോൾ ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല, ഇത്തരം കാര്യങ്ങൾ. പക്ഷെ ഒരു ടീച്ചറാവുമ്പോഴാണ് അതൊക്കെ ശരിയായിരുന്നു, അതൊക്കെയാണ് ശരി എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോൾ നമ്മൾ വരുത്തി വെച്ച കുറച്ച് തെറ്റുകളുണ്ട്, അതൊരിക്കലും നമ്മുടെ സ്റ്റുഡൻസ് ആവർത്തിക്കരുത് എന്നുള്ള ഒരു നിർബന്ധം നമുക്കുണ്ടാവും. മൈ സ്റ്റുഡൻ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അവർ നല്ല രീതിയിൽ പഠിക്കണം, നല്ല നിലയിലെത്തണം, നല്ല ജോലി കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിക്കും. അപ്പോൾ ഇപ്പോൾ അവർക്ക് തെറ്റാണെന്ന് തോന്നിയാലും നാളെ നമ്മൾ പറഞ്ഞത് ശരിയാണ് എന്ന് അവർക്ക് ബോധ്യമാവും എന്നൊരു പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് അവരെന്ത് ചിന്തിക്കും എന്നും കരുതാതെ നല്ല കാര്യങ്ങളെന്ന് നമുക്ക് തോന്നുന്ന എല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കാനാണ് എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത്. ഓക്കെ, അത് പറഞ്ഞപ്പോഴാണ് കോപ്പി അടിയുടെ കാര്യം ഞാൻ ഓർത്തത് കേട്ടോ. ഈ കോപ്പിയടി എന്ന് പറഞ്ഞ സംഭവം പ്രാക്ടീസ് ചെയ്യാത്ത ഒരാളും തന്നെ ഉണ്ടാവില്ല. ഏതായാലും സാറ് സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന ടൈമിൽ കോപ്പി അടിച്ചിട്ടുണ്ടോ? ഇപ്പോൾ സ്റ്റുഡൻസ് മുന്നിലിരുന്ന് കോപ്പി അടിക്കുന്ന കാണുമ്പോൾ സാറിന് എന്താ തോന്നാറ്? സ്റ്റുഡൻ്റ് ആയിരുന്നപ്പോൾ എൻ്റെ മൈൻഡിൻ്റെ ഒരു കാര്യം, ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് എന്തോ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്ന ഒരു കൺസെപ്റ്റ് ആയിരുന്നു. ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ചെല്ലാം നല്ല രീതിക്ക് തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ടില്ല എന്ന് പറയുന്നില്ല. എൻ്റെ ആൻസർ ഷീറ്റ് വരെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, ആ രീതിക്ക് ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സിനാണ്. അതേപോലെ എനിക്കറിയാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ ചെയ്തിട്ടുണ്ട്, ചെറിയ രീതിക്ക് കുറച്ച് അടിക്കാത്ത ആരും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഇനി ഞാൻ ലെക്ചർ ആയപ്പോൾ അപ്പം എൻ്റെ കൺസെപ്റ്റ് ശരിക്കും മാറി. ഞാൻ ഇതുപോലെ എക്സാം കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് കണ്ട സ്റ്റുഡൻസ് കണ്ടിട്ടുണ്ട്, അവരോട് പോയിട്ട് വാണിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ കാര്യം ഇത്രയാണ്, എനിക്ക് നിന്റെ ഇതേപോലെ ഞാനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷേ
നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ശരിക്കും മറ്റ സ്റ്റുഡന്റിന്റെ ടാലന്റ് നശിപ്പിക്കുന്നതിന് ഈക്വലാണ്. ശരിക്കും എന്ന് പറഞ്ഞെങ്കിൽ അവനും പഠിക്കാൻ പറ്റും, അവൻ പഠിക്കാത്തോണ്ടല്ലേ ഈ ഒരു പ്രശ്നം വരുന്നത്. സോ ആ ഒരു രീതിക്കാണ് ഞാൻ അവിടെ പോയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്, ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റുഡൻസിനോട് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു കാര്യം ഇതാണ്, നീ ഹെൽപ്പ് ചെയ്യുന്ന പറയുന്നത് അവന്റെ ടാലന്റിനെ നീ നശിപ്പിക്കുന്നതാണ്. സോ ഹെൽപ്പ് ചെയ്യണ്ട, ഈ എക്സാമിന് അവൻ തോറ്റെങ്കിൽ നെക്സ്റ്റ് എക്സാമിന് അവൻ പഠിക്കും എന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ഏറെക്കുറെ എല്ലാവർക്കും ഇതേ മെന്റാലിറ്റി തന്നെയാണുള്ളത്, ഹെൽപ്പിങ്. അപ്പൊ കോപ്പി അടിയുടെ കാര്യം ഓക്കെ ആയിട്ടുണ്ട്. അടുത്ത നമ്മളുടെ മെയിൻ പരിപാടി എന്താന്ന് വെച്ചാൽ ക്ലാസ്സിൽ ഇരുന്നുള്ള ഉറക്കം തന്നെയാണ്. ഈ ചൊവ്വ വെള്ളി ദിവസമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ക്യാൻറ്റീനിലേക്ക് ഒരു ഓട്ടാണ് ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ബിരിയാണിയൊക്കെ കഴിച്ചു വന്നിട്ട് ക്ലാസ്സിലൊന്നിരിക്കണം, പിന്നെ ചുറ്റുമുള്ളതൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ സാറ് എപ്പോഴെങ്കിലും ക്ലാസ്സിലിരുന്ന് ഉറങ്ങിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇപ്പോൾ ക്ലാസ്സിലിരുന്ന് ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനെ കാണുമ്പോൾ എന്താണ് റിയാക്ഷൻ? സ്വാഭാവികമായിട്ട് എല്ലാവരും ഉറങ്ങുമല്ലോ. ആഫ്റ്റർനൂൺ സെക്ഷനൊക്കെ നമ്മൾ ക്ലാസ് റൂമിൽ ഉറങ്ങാറുണ്ട്. ഉറങ്ങിയതിന് ടീച്ചർ പിടിച്ചിട്ടുണ്ട്. ആ സമയത്തുള്ള നല്ല ഓർമ്മ എന്താണെന്ന് ചോദിച്ചാൽ, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പറകിൽ നിന്ന് ഏറ്റവും ലാസ്റ്റിൽ നിന്ന് തൊട്ട് മുമ്പുള്ള ബെഞ്ചിലാണ് ഇരിക്കുന്നത്. അപ്പോൾ മുമ്പൊന്ന് ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ ടീച്ചർ ഇങ്ങനെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഉച്ചക്കിലൊക്കെ ആണെങ്കിലും ഉറക്കൊക്കെ ആണെങ്കിലും നമ്മൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പോലും കേട്ടിട്ടുണ്ടാവില്ല. നമ്മളിങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അടുത്തിരിക്കുന്നവൻ ചെറുതായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു തെറ്റുത്തരം പറഞ്ഞു തരും. അപ്പോൾ ചിലപ്പോൾ ആ സബ്ജക്റ്റുമായിട്ട് ബന്ധമില്ലാത്ത ഉത്തരങ്ങളായിരിക്കും. നമുക്കാണെങ്കിൽ ഒന്നും ആ സമയത്ത് ക്വസ്റ്റ്യൻ കേട്ടില്ലല്ലോ. ടീച്ചർ ചീത്ത പറയുന്നതുകൊണ്ട് നമ്മൾ ആ ഉത്തരം തന്നെ വിളിച്ച് പറയും. ആ സമയത്തുള്ള ഹീറോ ഓംസിലോ ആയിരുന്നു തോന്നും. എന്ത് ചോദിച്ചാലും പവർ സിസ്റ്റത്തിലൊക്കെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ടീച്ചർ പെട്ടെന്ന് വലിയ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ കേട്ടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എഴുന്നേറ്റിപ്പോൾ തന്നെ അടുത്തുനിന്ന് ഇവരൊക്കെ പറഞ്ഞുതരും ഓംസിലോ ഓംസിലോ എന്ന് പറഞ്ഞുതരും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഓംസിലോ എന്ന് വിളിച്ച് പറയും. അതൊക്കെ ഒരു രസമായിട്ട് തോന്നുന്നു. പിന്നെ ഉറങ്ങുന്ന കുട്ടികളോട് ദേഷ്യമൊന്നുമില്ല. അപ്പോൾ എന്തിനാ, സ്വാഭാവികം. അപ്പോൾ കോപ്പിയടിയും ഉറക്കവും എല്ലാമായി എന്നില്ല കേട്ടോ, ഇതിൻ്റെ ഇടയിൽ ഒരു വില്ലനും കൂടി ഉണ്ട്, ക്ലാസ് കട്ട് ചെയ്യുക എന്നൊരു സമ്പ്രദായം. ക്ലാസ് കട്ട് ചെയ്യാതെ നമുക്ക് ഒരു സമാധാനം ഉണ്ടാകാറില്ല. അറ്റൻഡൻസ് 75% അങ്ങ് നിർത്തി, ബാക്കി 25% നമുക്ക് എല്ലാവർക്കും കട്ടാക്കാനുള്ളതാണ് കേട്ടോ എന്നൊരു വിചാരമാണ് എല്ലാവർക്കും. ഏതായാലും നിങ്ങളും ഇതുപോലെ ക്ലാസ് കട്ട് ചെയ്തിട്ടുണ്ടോ? പ്രോഗ്രാംസിൻ്റെ ഒക്കെ പേര് പറഞ്ഞ് ഇടയിൽ അങ്ങോട്ട് മുങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ക്ലാസ് കട്ട് ചെയ്ത സ്റ്റുഡൻസിനെ കാണുമ്പോൾ എന്താ തോന്നാറ്? ഓഫ് കോഴ്സ് ക്ലാസ് കട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ വെറുതെ അനാവശ്യമായിട്ട് കട്ട് ചെയ്തിട്ടില്ല. എന്തെങ്കിലും സോളിഡായ റീസൺസ് ഉള്ള സമയത്ത്, പിന്നെ എന്തെങ്കിലും മീറ്റിംഗ്സ്, അതുപോലെ തന്നെ അത്ര അത്യാവശ്യമായിട്ട് നമുക്ക് എന്തെങ്കിലും ഇപ്പൊ തന്നെ ചെയ്ത് തീർക്കണം എന്ന് തോന്നിയ കാര്യങ്ങൾക്കേ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ബോറടിച്ച് മടുപ്പ് തോന്നിയിട്ട് കട്ട് ചെയ്തിട്ടില്ല, വളരെ വിരളമാണത്. പിന്നെ ഇപ്പൊ കുട്ടികൾ ക്ലാസ് കട്ട് ചെയ്യുമ്പോൾ ചെയ്യരുത് എന്നാണ് പറയാനുള്ളത്. മറ്റൊന്നും കൊണ്ടല്ല, നമ്മള് അത്രയും നമ്മള് വ്യൂ പോയിന്റിലുള്ള ചേഞ്ച് തന്നെയാണത്. കാരണം നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയ ഒരുപാട് കാര്യങ്ങൾ പറയാനായിരിക്കും വരുന്നത്. അപ്പൊ കുട്ടികൾ അത് കേൾക്കാൻ അവർക്ക് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. സ്റ്റുഡൻസ് ക്ലാസ്സിൽ ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യം, വിഷമുള്ള കാര്യമാണ്. പിന്നെ സോളിഡായ റീസൺസ് ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോകാം, അതിലൊരു വിരോധമില്ല. പക്ഷെ ഒന്നും പറയാതെ ബോറടിച്ചു എന്നതിൻ്റെ പേരിൽ ക്ലാസ് കട്ട് ചെയ്ത് കറങ്ങി നടക്കുന്നതിനോട് യോജിപ്പില്ല. തീരെ ക്ലാസ് കട്ട് ചെയ്യരുത് എന്ന് പറയാനും പറ്റില്ല. സ്റ്റുഡൻസ് പ്രോഗ്രാമിന്റെ പേര് പറഞ്ഞ് ക്ലാസ് കട്ട് ചെയ്യുമ്പോൾ ദേഷ്യം വരേണ്ട കാര്യം എന്താ ഉള്ളത്? പ്രോഗ്രാംസ് ഒക്കെ നല്ല രീതിയിൽ നടക്കണം, അതൊക്കെ കോളേജ് ലൈഫിന്റെ ഭാഗമല്ലേ. അതിനുവേണ്ടി കുറച്ച് ക്ലാസ് കട്ട് ചെയ്യുന്നതിലൊന്നും വിരോധമൊന്നുമില്ല. പക്ഷേ മിക്കപ്പോഴും സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഈ പേരും പറഞ്ഞ് ക്ലാസ് കട്ട് ചെയ്ത് ഇറങ്ങിപ്പോയ ആൾക്കാർ നമ്മൾ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ആ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിന് മുന്നിലോട്ട് നോക്കുമ്പോൾ അവിടെ ആ തണൽമരത്തിൻ്റെ താഴെ ഉണ്ടാവും, കൂട്ടം കൂടി ഇരുന്നിട്ട് ഇങ്ങനെ കഥ പറയായിരിക്കും. അപ്പോൾ അത് പലതവണ സംഭവിച്ചിട്ടുണ്ട്. സ്കൂൾ ലൈഫൊക്കെ കഴിഞ്ഞ് നമ്മൾ കോളേജ് ലൈഫിലേക്ക് എത്തിയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലൂടെ പോയിട്ടുണ്ടാവല്ലേ. അതായത് ക്ലാസ്സൊക്കെ കട്ട് ചെയ്തിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെ പറന്ന് നടക്കാന്നൊക്കെ. എന്നാൽ ഇത് കേട്ടപ്പോൾ സങ്കടമാണോ സന്തോഷമാണോ എന്താണ് തോന്നുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും അതേപോലെ നമ്മൾ ക്ലാസ് റൂമിലുള്ള കുട്ടികളുടെ കേസ് എടുത്താൽ തന്നെ രാവിലെയും ഉച്ചയ്ക്കും കുട്ടികളുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഭാവങ്ങൾ ഉണ്ടാവുന്നത് നമുക്ക് കാണാൻ പറ്റുമല്ലേ. അപ്പൊ മോർണിംഗ് സ്റ്റുഡൻസും ആഫ്റ്റർനൂൺ സ്റ്റുഡൻസും തമ്മിൽ എന്ത് ഡിഫറൻസ് ആണ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്? മോർണിംഗില് പൊതുവെ നമ്മളെല്ലാവരും സ്റ്റുഡൻസ് ആയാലും ടീച്ചേഴ്സ് ആയാലും നല്ല ഫ്രഷ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ നമുക്ക് പോർഷൻസ് കവർ ചെയ്യാനും നന്നായിട്ട് ക്ലാസ് എടുക്കാനും പറ്റുന്ന ഒരു സമയമാണ്. ആഫ്റ്റർനൂൺ ക്ലാസ്സസ് എന്ന് പറയുന്നത് കാരണം നല്ല ചൂടുള്ള സമയമാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ചൂട് കൊണ്ട് അവിടെ ഇരിക്കാൻ പറ്റില്ല, നമുക്കാണെന്നുണ്ടെങ്കിലും ക്ലാസ് എടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും.
അതേപോലെ തന്നെയാണ് റെയിനി സീസണിൽ നല്ല മഴയുടെ ശബ്ദം കാണണം എന്ന് വെച്ചാൽ നമുക്ക് പറയുന്നത് ക്ലിയർ ആവില്ല, പറയുന്നത് ശബ്ദം പോരാ എന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. മെയിൻലി അത് അഫ്നൂൺ സെഷനിലാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ട്. അപ്പം നമുക്ക് വിചാരിച്ചതുപോലെ ഒരു ക്ലാസ്സിൽ എത്ര നമ്മൾ പോർഷൻസ് എടുക്കണം എന്ന് വിചാരിച്ചോ ആ രീതിയിൽ അത് കവർ ചെയ്യാൻ പലപ്പോഴും പറ്റണമെന്നില്ല. അതേസമയം മോർണിംഗ് ക്ലാസ്സിൽ ക്ലിയർ ആയിട്ട് നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് ക്ലാസ് എടുക്കാൻ പറ്റുന്ന ഒരു ടൈമാണ് മോർണിംഗ് ക്ലാസ്സസ്. പ്രധാന ഡിഫറൻസ് രാവിലെ കുട്ടികൾ ക്ലാസ്സിനകത്ത് എനർജറ്റിക് ആയിരിക്കും, ക്ലാസ്സിന് പുറത്ത് ഡള്ളായിരിക്കും. പക്ഷെ ഉച്ചയ്ക്ക് ശേഷം നേരെ ഓപ്പോസിറ്റ് ആണ്, ക്ലാസ്സിനകത്ത് ഡള്ളും പുറത്ത് എനർജറ്റിക് ആണ്. അവർ രാവിലെ സപ്രസ് ചെയ്ത എനർജി എല്ലാം പുറത്ത് വിടുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ്. അതുകൊണ്ട് ക്യാമ്പസിന് പുറത്ത് ഓഡിറ്റോറിയത്തിലും മറ്റുമായിട്ട് കുറേ കുട്ടികൾ കൂട്ടം കൂടുന്നതും ഇരിക്കുന്നതൊക്കെ ആയി കാണാം. ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു കണക്കിന് പറഞ്ഞാൽ ശരിയാണ് കേട്ടോ. ഈ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ മൂഡ് ക്രിയേറ്റ് ചെയ്യണത്. അതനുസരിച്ചായിരിക്കും നമ്മുടെ ക്ലാസ്സിലെ പെർഫോമൻസ്. എന്ത് പറഞ്ഞാലും രാവിലത്തെ ആ ഒരു എനർജി, എന്തായാലും എനർജി കുറച്ച് കുറവുണ്ടാവും ക്ലാസ് എന്ന് പറയുമ്പോൾ, എന്തായാലും രാവിലത്തെ ആ ഒരു എനർജി നമുക്ക് ആഫ്റ്റർനൂൺ ക്ലാസ്സസിൽ കിട്ടാറില്ല. ഈ ഉറക്കം എന്ന് പറഞ്ഞ ഒരു വില്ലൻ ഉണ്ടല്ലോ, അയാൾ എപ്പോഴും നമ്മളിങ്ങനെ ചുറ്റിപ്പറ്റി നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ടോ. അതും ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റിൻ്റെ ക്ലാസ് കൂടിയാണെങ്കിൽ പിന്നെ പറയേണ്ടതേയില്ല. ഏതായാലും ഈ ഇഷ്ടമില്ലാത്ത സബ്ജക്ട്സിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഓർമ്മ കിട്ടിയത്, ഈ ടീച്ചേഴ്സും അവരുടെ സ്റ്റുഡൻസ് ലൈഫിൽ ഇഷ്ടമില്ലാത്ത പല സബ്ജക്ട്സിലൂടെയും കടന്നു വന്നിട്ടുള്ളവരായിരിക്കും. അതിൽ ഇഷ്ടമില്ലാത്തൊരു സബ്ജക്ട് ഇപ്പോൾ ടീച്ചിങ് പ്രൊഫഷനിലൂടെ മുന്നോട്ട് പോകുമ്പോൾ പഠിപ്പിക്കേണ്ടി വന്നിട്ടുണ്ടോ? പഠിക്കുന്ന സമയത്ത് ഇഷ്ടമില്ലാതിരുന്ന അല്ലെങ്കിൽ കുറച്ച് കഷ്ടപ്പെട്ട് പഠിച്ച സബ്ജക്ട്സ് എന്ന് പറഞ്ഞത് തിയറി സബ്ജക്ട്സ് ആണ്. കുറേ നേരം ഇരുന്ന് വായിക്കണമല്ലോ, അത് കുറച്ച് മടിയായിരുന്നു. ഇപ്പോൾ പഠിപ്പിക്കുമ്പോഴായാലും തിയറി സബ്ജക്ട്സ് ആകുമ്പോൾ ഈ ഫുൾ ടൈം നമ്മുടെ ക്ലാസ്സിൽ തന്നെ കുട്ടികൾ ശ്രദ്ധിക്കുക എന്ന് പറയുന്നതൊന്നും നടക്കുന്ന കാര്യമല്ല. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ അവർ വേറെ ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ പഠിക്കുമ്പോഴായാലും പഠിപ്പിക്കുമ്പോഴായാലും തിയറി സബ്ജക്ട്സിനോട് കുറച്ച് താല്പര്യം കുറവാണ്. അതെ, ഈ തിയറി ക്ലാസ്സിനൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ബോറിംഗ് ആണല്ലേ. അഥവാ നമ്മൾ ഇരുന്നാൽ തന്നെ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കും. എനിവേ, ലാബ് ചിലർക്ക് റെഡി ആവും ചിലർക്ക് റെഡി ആവില്ല എന്ന് പറഞ്ഞ പോലെയാണ് അല്ലേ. തിയോഡലായിട്ടിനെ ക്യാമറ ആക്കി ബ്രെഡ് ബോർഡിൽ നിന്ന് പുക വരുത്തി കത്താത്ത വളരെ കുറ്റം പറഞ്ഞു വൈവ് നല്ല അന്തസ്സായിട്ട് അറിയില്ല എന്ന് പറഞ്ഞവർ തന്നെയാണ് നമ്മളിൽ പലരും. നിങ്ങളതൊക്കെ കാണാറില്ല, ഇത്തരത്തിൽ കാണുമ്പോൾ എന്താണ് തോന്നാറുള്ളത്? ഫണ്ണി ആയിട്ടുള്ള ഒരു ലാബ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. ഫസ്റ്റ് കോളേജിൽ ജോയിൻ ചെയ്തിട്ട് ആദ്യമായിട്ട് പോയ ലാബ് സർവേയിങ് ലാബാണ്. അവിടെ തിയോഡലൈറ്റിൻ്റെ എക്സ്പെരിമെൻ്റ് ആണ് പഠിപ്പിച്ചത്. അന്ന് തുടങ്ങി എം ടി ലാബ് ആയിക്കോട്ടെ, സിവിൽ വർക്ക്ഷോപ്പ് ആയിക്കോട്ടെ, എല്ലാ ലാബിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചിരിക്കാനുള്ള മൊമെൻറ്റ്സ് ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഗ്രൂപ്പിലെ സ്റ്റുഡൻസ് തമ്മിലുള്ള ചെറിയ വഴക്കുകൾ, അവരുടെ സംസാരം ഒക്കെ ഇങ്ങനെ ദൂരെ നിന്ന് കേൾക്കുമ്പോൾ ചിരി വരാറുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ പഠിച്ച സമയത്തെ ലാബും കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. പിന്നെ ലാബ് എക്സാംസ്, വൈവ, ഞാൻ പഠിക്കുമ്പോൾ എക്സ്റ്റേണൽ എക്സാമിനർ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ പക്ഷേ വൈവയ്ക്ക് എക്സ്റ്റേണൽ എക്സാമിനർ വൈവ ചോദിക്കുന്നതിനേക്കാളും പേടിയാണ് നമുക്ക് നമ്മുടെ സാറന്മാർ വൈവ ചോദിക്കുമ്പോൾ. ഞാൻ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ രാജേഷ് സാറ്, രാജീവൻ സാറിൻ്റെ ഒക്കെ മുന്നിൽ പോയിരുന്ന് വൈവ അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ക്ലാസ്സിലെ ജഗജില്ലികളായ ആൾക്കാർക്ക് പോലും ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സ്റ്റുഡൻസൊക്കെ വളരെ ഫ്രീ ആയിട്ടാണ് വന്നിട്ട് വൈവ അറ്റൻഡ് ചെയ്തിട്ട് പോകുന്നത്. എക്സാം ടൈമിന് ഒരു ഫൈനൽ ഇയർ സ്റ്റുഡൻറ് വന്നിട്ട് മെഷീൻ ഓൺ ചെയ്ത്, അപ്പോൾ മെഷീൻ എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മെഷീൻ വല്ലാണ്ട് ഹീറ്റാകുന്നുണ്ട്. ലോഡിങ് ചെയ്തപ്പോൾ ലോഡിങ് വീലിലേക്ക് നമ്മൾ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിക്കും. അപ്പം ഞാൻ ഈ കുട്ടിയോട് ഒഴിച്ചു വെള്ളം ഒഴിക്കാൻ വേണ്ടി പറഞ്ഞു. ഇവനെന്നുണ്ടെങ്കിൽ ഈ വെള്ളമടിച്ച് മോട്ടറിൻ്റെ മുകളിലടക്കം ഒഴിച്ചു. ശരിക്കും ഇതിന് വീലിൻ്റെ അകത്താണ്, റൊട്ടേറ്റിംഗ് വീലിൻ്റെ അകത്താണ്, നമ്മുടെ ലോഡിങ് ഡ്രമ്മിനകത്താണ് വെള്ളം ഒഴിക്കേണ്ടത്. പിന്നെ അതിനും മുകളിൽ ഒഴിച്ചു. ഇത് ചോദിച്ചപ്പോൾ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല, ഞാൻ അപ്പോൾ ഇറങ്ങി പോകാമെന്നൊക്കെ പറഞ്ഞ് എക്സാമൊക്കെ നിർത്തി പിടിച്ച് പുറത്താക്കി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇവൻ സോറിയൊക്കെ പറഞ്ഞ് ഇതൊക്കെ പറഞ്ഞ ശേഷം മെഷീന് കുഴപ്പമൊന്നുമില്ല, അതിനുശേഷം ഞാൻ തിരിച്ച് ഇതൊക്കെ പറഞ്ഞിട്ട് ഇവൻ എക്സാം എഴുതി അങ്ങനെ പാസ്സാക്കി. കുറച്ച് രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് ശേഷം സ്റ്റുഡൻറ്റ് നന്നായി പഠിച്ച് എംടെക് കഴിഞ്ഞ് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ എംടെക് കഴിഞ്ഞ് നല്ല സ്റ്റുഡൻ്റ് ആയിരുന്നു. നമ്മുടെ കോളേജിൽ ടീച്ചിങ് പോസ്റ്റിൻ്റെ ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, സാറേ എന്നെ ഓർമ്മയുണ്ടോ? എനിക്കിത് പെട്ടെന്ന് മറന്നുപോയി. ഇല്ല, എന്നെ മുമ്പ് സാറ് ഇതുപോലെ മെഷീൻ്റെ മുകളിൽ വെള്ളമൊഴിച്ചിട്ട് കണ്ട് ലാബിനും പുറത്താക്കിയാണ്. ഞാൻ കുറേ പരഞ്ഞ് വെച്ചതാണ്. ഞാനിപ്പോൾ എം ടെക് കഴിഞ്ഞു, അവിടെ ഇങ്ങനെ ഇങ്ങനെ പോസ്റ്റിന് വേണ്ടി ആപ്ലിക്കേഷൻ വന്നു. അത് പിന്നെ ഞാൻ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കും. ഒരു പ്രാവശ്യം ഞാൻ മറന്നുപോയൊരു കാര്യമാണത്. പക്ഷേ ഇങ്ങനെ ഒരു സ്റ്റുഡൻറ്റ് വീണ്ടും വന്നിട്ട് ആ പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചപ്പോൾ
അത് ഇപ്പോൾ എപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണ്. വൈവ ചോദിക്കുമ്പം ആൻസർ കിട്ടാത്ത സിറ്റുവേഷൻ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ നമുക്കും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ചെറിയ കാര്യമാണെങ്കിലും അത് ഓപ്പണായിട്ട് പറയാനുള്ള ഒരു ധൈര്യം, അല്ലെങ്കിൽ ടെൻഷൻ കാരണം മറന്നു പോവുക, ഇതൊക്കെ എല്ലാ സ്റ്റുഡൻസിനെയും അലട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ലാബിൻ്റെ ഭാഗമായിട്ട് വൈവ ചോദിക്കുമ്പോൾ ബേസിക്സോ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ നോളജോ ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. മറ്റ് വലിയ കാര്യങ്ങൾ പലതും അറിയാം, പക്ഷെ ബേസിക്സ് അറിയില്ല എന്നുള്ളത് നമുക്ക് അപ്പോഴായിരിക്കും കൂടുതൽ മനസ്സിലാവുന്നത്. അപ്പോൾ ചെറിയ കാര്യങ്ങൾ, നല്ല ബേസായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക, അതുപോലെ തന്നെ ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ, ഇതൊക്കെ പേടിയില്ലാതെ അറ്റൻഡ് ചെയ്യുക. അത്തരം ഒരു മാറ്റം സ്റ്റുഡൻസിൻ്റെ ഇടയിൽ വരണം എന്ന് തോന്നാറുണ്ട്. ഓരോ സബ്ജക്റ്റും പല പല രീതിയിലാണ് ടീച്ചേഴ്സ് നമ്മുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാറ് അല്ലേ? അപ്പോൾ ആ പ്രസൻറ്റ് ചെയ്യുന്ന ടീച്ചർ കൂടി കുറച്ച് സ്പെഷ്യൽ ഉള്ളതാണെങ്കിൽ ആ സബ്ജക്ട് വളരെയധികം മഞ്ചുള്ളതായിട്ട് മാറും. അപ്പോ ആ മൊഞ്ചുള്ള സബ്ജക്റ്റും മൊഞ്ചുള്ള ടീച്ചേഴ്സൊക്കെ ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും ക്യൂരിയസ് ആയിട്ട് വെയിറ്റ് ചെയ്യായിരിക്കും. ഏതായാലും ഇന്ന് ഞാനതിവിടെ പറയുന്നില്ല, നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് കുറെ വിശേഷങ്ങളും ചോദ്യങ്ങളും ആൻസേഴ്സും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ. ദിസ് ഈസ് ആർ ജെ വീണ ആൻഡ് ആർ ജെ ദിൽന സൈനിങ് ഓഫ്.